മലപ്പുറം കുറ്റിപ്പുറത്ത് ഭാരതപ്പുഴയിലെ മണൽത്തിട്ടിൽ പുൽക്കാടുകൾക്ക് തീപിടിച്ചു. മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ നാട്ടുകാർ തീകെടുത്തി. അരുൺ പാറക്കിലുണ്ട് തിരൂരിൽ നിന്നും വിവരങ്ങളുമായി. അരുൺ, എന്താണ് തീപിടുത്തത്തിന് കാരണം? തീ പൂർണ്ണമായും ഇപ്പോൾ അണച്ചിട്ടുണ്ടോ? അരുണ്യ, കുറ്റിപ്പുറം ചെമ്പിക്കല്ലാണ് വൈകിട്ട് 5 ഈ തീപിടുത്തമുണ്ടായത്. ആദ്യം നേരിയ തോതിൽ തീ പടർന്നു പിടിച്ചു, പിന്നീട് വ്യാപകമായ രീതിയിൽ ആളിക്കത്തുകയായിരുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ അണച്ചു, പൂർണ്ണമായും തീ അണച്ചിട്ടുണ്ട്. മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിലൊടുവിലാണ് തീ അണച്ചത്. ഈ ഭാരതപ്പുഴയിലെ പുൽക്കാടുകൾക്ക് പതിവായി സാമൂഹ്യ വിരുദ്ധർ ഉൾപ്പെടെയുള്ളവർ തീയിടുന്നത് പതിവാവുകയാണ്. തീയിടുന്നത് മൂലം പുൽക്കാടുകളിൽ അധിവസിക്കുന്ന ഈ പാമ്പ് പോലുള്ള ഇഴജന്തുക്കളും അതുപോലെ പക്ഷികളും ഒക്കെ ചത്തൊരുങ്ങുന്നത് പതിവ് കാഴ്ചയാണ്. ഇതിനൊരു അറുതി ഉണ്ടാക്കണമെന്ന് നാട്ടുകാർ നിരന്തരമായി ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. പോലീസിലും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട്. എങ്കിലും ഈ അതായത് ഭാരതപ്പുഴയിലെ പുൽക്കാടുകൾക്ക് തീയിടുന്നത് ഇപ്പോഴും തുടരുകയാണ്. അരുൺ, സാമൂഹ്യ വിരുദ്ധരാണ് തീയിട്ടതെന്നൊരു വിവരം കൂടി വരുന്നുണ്ടല്ലോ. അരുണ്യ, സാമൂഹ്യ വിരുദ്ധരാണ് തീയിട്ടത് എന്ന വിവരമാണ് നാട്ടുകാർ ഉൾപ്പെടെ പങ്കുവയ്ക്കുന്നത്. ഇത് നിരന്തരമായി പ്രദേശത്ത്, അതായത് ഭാരതപ്പുഴയിലെ മണൽത്തിട്ടുകളിലുള്ള ഉൾക്കാടുകളിൽ സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിനോദസഞ്ചാരത്തിനും മറ്റുമെത്തുന്ന ആളുകൾ സിഗരറ്റ് പോലുള്ള വസ്തുക്കൾ അത് ഉപയോഗിച്ചുകൊണ്ട് വലിച്ചെറിയുന്ന സ്ഥിതിയുണ്ട്. മറ്റൊന്ന് മണൽ മാഫിയയുടെ വലിയ സ്വാധീനം ഈ മേഖലയിലുണ്ട്. അവർ ഈ മണലെടുക്കുന്നതിന് വേണ്ടി ഈ പുൽക്കാടുകൾ തീയിട്ട് നശിപ്പിക്കുന്നതും പതിവാണ്. ഇന്നും അതുപോലുള്ളൊരു സംഭവമാണ് ഉണ്ടായത്. ആരാണ് തീയിട്ടത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ നാട്ടുകാർ ഏറെ മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ഈ തീ കെടുത്തിയത്. അരുണ്യ, ശരി. മലപ്പുറം കുറ്റിപ്പുറത്ത് ഭാരതപ്പുഴയിലെ മണൽത്തിട്ടിലാണ് പുൽക്കാടുകൾക്ക് തീപിടിച്ചത്. സാമൂഹ്യ വിരുദ്ധരാണ് തീയിട്ടതെന്നാണ് ലഭിക്കുന്ന വിവരം. മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ നാട്ടുകാർ തീ അണച്ചു. അരുൺ പാറക്കിലാണ് വിവരങ്ങൾ നൽകിയത്.